നമസ്കാരം. പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. മലദ്വാരത്തിലൂടെ അകത്തുള്ള രക്തക്കുഴലുകൾ പെടച്ച് പുറത്തു വരുന്ന അവസ്ഥയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. എല്ലാവരിലും ഹെമറോയിഡൽ കുഷൻസ് എന്ന് പറയും, ചെറിയ തടിപ്പുകൾ മലദ്വാരത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നു, അത് മലം പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നു. ചിലവരിൽ അത് പുറത്തേക്ക് തള്ളി വന്നിട്ട്, വീർത്ത് പുറത്തേക്ക് തള്ളി വന്നിട്ട് അത് പൊട്ടി ബ്ലഡ് പോകുന്ന അവസ്ഥയിലേക്ക് അത് പോകുന്നു, അതിനെ നമ്മൾ പൈൽസ് എന്ന് പറയുന്നു. സാധാരണയായിട്ട് അത് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ഭക്ഷണത്തിൽ ഈ എരിവൊക്കെ കൂടുതൽ കഴിക്കുക, സ്പൈസസ് കൂടുതൽ കഴിക്കുക, അങ്ങനെ മലം മുറുകി പോകുമ്പോഴും ബാത്റൂമിലിരുന്ന് വളരെയധികം മുക്കുകയും ചെയ്യുമ്പോഴാണ് ആ അസുഖം വരുന്നത്. സ്ത്രീകൾ പ്രസവ സംബന്ധമായിട്ടും പൈൽസിൻ്റെ അസുഖം കാണുന്നതാണ്. അത് ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് പരിശോധിച്ചാൽ, ഒരു പ്രോക്ടോസ്കോപ്പി എന്ന് പറയുന്ന അകം പരിശോധിക്കുന്ന ഒരു പരിശോധനയുണ്ട്, അതിലൂടെ നമുക്ക് പൈൽസ് സ്ഥിരീകരിക്കുവാൻ സാധിക്കുന്നു. കൊളോണോസ്കോപ്പി ചെയ്തിട്ട് കുടലിൻ്റെ ക്യാൻസറോ അതുപോലെ കുടലിൻ്റെ പുണ്ണുകളോ ഉണ്ടോ എന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അതുകൂടാതെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് നമ്മൾ കരളിന് വീക്കോ സിറോസിസ് മുതലായ അസുഖങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടതും ആവശ്യമാണ്. സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ഇങ്ങനെ 4 ഗ്രേഡ്സ് ആയിട്ട് നമ്മളതിനെ വിഭജിക്കുന്നു. ആദ്യത്തെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ആരംഭ ദിശയിലുള്ള പൈൽസാണ്. അതിന് നമ്മൾ മരുന്നുകൾ കൊടുക്കുകയും അതുപോലെ അവരുടെ ഭക്ഷണ ക്രമീകരണം ചെയ്തിട്ടും നമുക്കത് മാറ്റാവുന്നതാണ്. ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 പൈൽസിന് നമുക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരുന്നു. ആ ശസ്ത്രക്രിയയിൽ തന്നെ നമ്മളിപ്പോൾ സ്റ്റേപ്ലർ മുതലായ ശസ്ത്രക്രിയാരീതികളുണ്ട്. അതിൽ നമ്മൾ ഡെൻറ്റേറ്റ് ലൈൻ എന്ന് പറയും, ആ ലൈനിൻ്റെ മേളിൽ പോയിട്ട് സർജറി ചെയ്യുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് വേദന ഉണ്ടാവുന്നില്ല, വളരെ വേഗം സുഖം പ്രാപിച്ചിട്ട് അവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നു.